ഹായ്, വെൽക്കം ടു ദീപ്സ് കിച്ചൻ. അപ്പം നമുക്ക് ബാക്കി വരുന്ന ചോറ് കൊണ്ട് എങ്ങനെ ഡൊണട്ട് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് നമുക്ക് അരക്കപ്പ് റവ ഇടാം. അരക്കപ്പ് റവ ഇട്ടു. ഇനി ഇതിലോട്ട് അരക്കപ്പ് പാലൊഴിക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇവിടെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലോട്ട് നമുക്ക് അരക്കപ്പ് ചോറിട്ട് കൊടുക്കാം. ഞാൻ അരക്കപ്പ് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് ഈ ചോറിനെ പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ചോറ് ഞാൻ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ വെള്ളം അല്ല സോറി പാലൊഴിച്ച് വെച്ച റവ ആഡ് ചെയ്യാം. ഈ റവ ആഡ് ചെയ്തു. എന്നിട്ട് നമുക്കിനി ഇതിലോട്ട് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ഞാനിവിടെ ഒരു ക്യാരറ്റ് അല്ല, ഒരു പകുതി ക്യാരറ്റ്, ഒരു പകുതി സവാള, ഒരു പകുതി ക്യാപ്സിക്കം ഇത്രയും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ചേർക്കുന്നത് നമ്മുടെ ക്യാബേജ് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. ഞാൻ ഇതിലോട്ട് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഓൾറെഡി ചോറിൽ ഉപ്പിട്ടാണ് അത് വാർന്നിട്ടുള്ളതെങ്കിൽ പിന്നെ എക്സ്ട്രാ ഒരുപാട് ഉപ്പിടരുത്. അത് മാത്രമല്ല നമ്മളിതിലോട്ട് ബ്രെഡ് ക്രംസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ട് വേണം നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യാൻ. ഉപ്പ് ആഡ് ചെയ്തു. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിതാ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഇടാം. ബ്രെഡ് ക്രംസ് നമ്മുടെ മാവ് നല്ലൊരു ഇതിൽ കിട്ടാനായിട്ടാണ്, ഒരു കോട്ടിങ് കിട്ടാനായിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യണം. ആദ്യം തന്നെ ഒരുപാട് എടുത്തിട്ടില്ലേ, ആവശ്യാനുസരണം ഇട്ട് വേണം നമ്മൾ ഈ ഡോ തയ്യാറാക്കാനായിട്ട്. കുറച്ചും കൂടെ ബ്രെഡ് ക്രംസ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഇട്ടത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരല്പം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോഴും നല്ലൊരു ഡോ വരുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല. ഓക്കെ, കുറച്ചും കൂടെ വേണം. ഓക്കെ, അതായത് നേരത്തെ ഞാൻ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഡയറക്റ്റ് ഒത്തെടുത്ത് ഇടരുത്, കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കണമെന്ന്. ഇതിൽ വെള്ളവും ചേർക്കേണ്ട കാര്യമില്ല, കാരണം ഇതിലുള്ള ആ ഒരു ഇതിൻ്റെ കൺസിസ്റ്റൻ്റ് ഇത് നമ്മൾ റവയൊക്കെ ചേർക്കുമ്പോൾ തന്നെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ജലാംശത്തിൽ തന്നെ ഇത് നന്നായിട്ട് മിക്സായി കിട്ടും. ഈ രീതിയിൽ നമുക്ക് മാവ് കിട്ടണം. ഓക്കെ, ഇനി നമുക്ക് ഡൊണട്ട് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പം നിങ്ങൾ റവ സോറി ബ്രെഡ് ക്രംസ് കുറച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഡൊണട്ട് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പം നിങ്ങളടുത്ത് ഡൊണട്ട് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇത് കട്ട് ചെയ്യണം. അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇപ്പം തന്നെ ഇതേപോലത്തെ ഒരു ഡക്കണ് കൊടുക്കണം. ഓക്കെ, നമ്മൾ ഈ ഡൊണട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഞാൻ കുറച്ച് മൈദാമാവ് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ആ മൈദാമാവിൽ ഇതാ ഈ ഗ്ലാസിൻ്റെ ഈ ഭാഗം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം ഡൊണട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതാണെങ്കിൽ അതുപോലെ തന്നെ. ഓക്കെ, ഞാൻ കുറച്ച് മാവെടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇതാവരുത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഗ്ലാസ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് മാറ്റിയതിന് ശേഷം പിന്നെ ഇതാ ഈ ഡക്കൺ വെച്ച് ഇതിൻ്റെ മിഡിൽ ഭാഗം കട്ട് ചെയ്യാം. ഒരു കത്തി വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ മാറ്റി കൊടുക്കാം, ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ നമ്മൾ കത്തി വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ നമുക്കിത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് നമ്മൾ കത്തി വെക്കാമ്പോൾ ഈസി ആയിട്ട് അതങ്ങ് മാറി വരും. അപ്പോൾ ഒരു ഡൊണട്ട് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾ ഡൊണട്ട് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നണമെങ്കിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിനെടുത്ത് ഇതിൽ നിന്ന് മാറ്റാനായിട്ട് പാടുള്ളൂ. ചിലപ്പോൾ പൊടിഞ്ഞു പോവും. ഓക്കെ,
നമ്മളെ ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്തുകൊണ്ട് അത്ര പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോവില്ല. ഇൻ കേസ് പൊടിഞ്ഞു പോകുമോ എന്നെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഓയില് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനോട് നമുക്ക് നമ്മളെ ഡോണറ്റ് ഇട്ട് കൊടുക്കാം. പൊടിഞ്ഞൊന്നും പോവില്ല. ഓക്കെ, നിങ്ങളൊരു സ്റ്റെപ്പ് ഇട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടല്ലോ, ഒന്നും പൊടിഞ്ഞിട്ടില്ല. നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്ത് അത് റെഡിയാക്കുന്നത് കൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞൊന്നും പെട്ടെന്ന് പോകാനായിട്ട് പറ്റില്ല. ഓക്കെ, വലിയ കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല, ഒരു 2 മിനിറ്റ് മതി ഇത് കുക്ക് ചെയ്യാൻ. നമ്മുടെ സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചാൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഡൊണട്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു കളർ. ഓക്കെ, കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് എല്ലാ ഡൊണട്ടും തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഡൊണട്ടൊക്കെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതിലോട്ട്, ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ചീസിൻ്റെ സോസാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് സോസാണോ ഉള്ളത് അത് വെച്ച് ഇത് കഴിക്കാം. അപ്പം ഞാൻ ചീസ് സോസിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാൻ ഒരു ഡൊണട്ടിൽ നമ്മുടെ ചീസ് സോസ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കതിലോട്ട് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം, എന്നിട്ട് കഴിക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് കാണിച്ച് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ മിക്കവാറും, എനിക്കൊരു ഡൗട്ട് നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. കാരണം ചോറ് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് ചെയ്താൽ പോരെയെന്ന്. മിക്സിയിലിട്ട് അടിക്കണ്ട, മിക്സിയിലിട്ട് അടിച്ചിട്ട് ചെയ്താൽ നമുക്ക് ഞാൻ ഇതിന് നല്ലൊരു ബാറ്റർ തയ്യാറാക്കാനായിട്ട് പറ്റില്ല, ഒരു കുഴഞ്ഞു പോവും. നമുക്ക് കുഴഞ്ഞ ഒരു ബാറ്റർ നമുക്ക് വേണ്ട. അതുകൊണ്ട് നമ്മളെ കയ്യിൽ കൈ വെച്ചിട്ട് ഞാൻ ഒന്ന് ഉടച്ചെടുത്തതാണ്. അങ്ങനെ ചെയ്താൽ മതി, നിങ്ങൾ മിക്സിയിലിട്ട് ഉടയ്ക്കാനായിട്ട് നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയണം. കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡൊണറ്റാണിത്, അവർക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഇതിൽ ആഡ് ചെയ്യാം, ക്യാബേജ് ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീപ്സ് കിച്ചൺ.